ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പേറ്റപ്പുളിയുടെ റെസിപ്പിയായിട്ടാണ്. അതിനായിട്ട് ഇവിടെ ഒരു 7 കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പിഴിഞ്ഞെടുക്കുന്ന പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു പിടി കുരുമുളക്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക്, ഒരു 3-4 അല്ലി ചെറിയ ഉള്ളി, ഇനി എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡ്രൈ ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. പൊടിക്കാത്ത പച്ചമല്ലിയും മുളകും വറ്റൽ മുളകും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു പഴയകാല വിഭവമാണ്. പ്രസവിച്ച് കിടക്കുമ്പോൾ പണ്ടൊക്കെ എല്ലാവർക്കും ചോറും ഈ പുളിയും മാത്രമാണ് കൊടുത്തിരുന്നത്. വയറൊക്കെ ചുരുങ്ങാനും നല്ല ഗ്യാസ് പോകാനും നല്ല ആരോഗ്യം ഉണ്ടാകാനൊക്കെ നല്ലതാണ് ഈ പുളി. ഇതെല്ലാവർക്കും കഴിക്കാം. ചെറു തീയിൽ വെച്ച് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. കുരുമുളകൊക്കെ പൊട്ടി തുടങ്ങുന്നതാണ് ഇതിൻ്റെ പാകം. ഇപ്പം പകുതി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ കുരുമുളകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്, ഉലുവയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി തീ അണച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. തീ അണച്ച ശേഷം മാത്രമേ ഇടാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി വളരെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ സ്വാദാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, അതുകൊണ്ട് മുളക് പൊടി തീരെ കുറവ് മതി. ഇത് വളരെ എരിവായി പോകും. തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്ത ശേഷം ഇത് മിക്സിയിലിട്ട് ആദ്യം പൊടിച്ചെടുക്കണം, പിന്നെ അരയ്ക്കണം. അത് പുളിയും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ, ചൂട് മാറട്ടെ. ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വച്ചിരിക്കുന്ന പുളി, അതായത് കുറുക്കപ്പുളിയെന്നും പിണംപുളിയെന്നൊക്കെ പറയുന്ന പുളി ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടുകൂടി ഒഴിച്ച് അരച്ചെടുക്കാം. ഈ പിഴിഞ്ഞെടുക്കുന്ന പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് അരച്ചരച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരടുപ്പിൽ വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പോരെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഇനി വാങ്ങി വെച്ച് താളിച്ചൊഴിച്ചു കൊടുക്കാം.
നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറുകി വേണം ഇരിക്കാൻ പുളി. അടുപ്പിൽ നിന്നും വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി താളിക്കാനായിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽ മുളക്, കടുക്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് ചേർക്കണം. വെളിച്ചെണ്ണ നന്നായി ചേർക്കുന്നതാണ് ഇതിൻ്റെ സ്വാദ്. ഇപ്പോൾ കടുക് താളിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് ഇനി ചൂടെല്ലാം മാറി നാളത്തേക്കാണ് നല്ലത്. നാളെയാകുമ്പോൾ സ്വാദ് കൂടും. ഇത്രയേ ഉള്ളൂ. ഇത് വാക്കി കെട്ടി വെച്ചിരുന്ന് നാളെ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങാം. 3-4 ദിവസം ഇത് കേടാകാതെ ഇരിക്കും.